ലിസ്റ്റ് എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ രണ്ട് വായനകളിലും ദൈവരാജ്യ പ്രഘോഷണത്തെ പറ്റിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. സുവിശേഷത്തില് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകരുത്, ഇന്ന സ്ഥലത്തേക്ക് പോകണം, അവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രസംഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ലേഖന ഭാഗത്തിലാകട്ടെ പൗലോസ് ലീഹ തന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ്. താൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ പറ്റി, ഈ സഹനങ്ങളെ പറ്റിയൊക്കെ പൗലോസ് ലീഹ തന്റെ കത്ത് വായിക്കുന്നവരോട് പൗലോസ് ലീഹ കൃത്യമായിട്ട് അവിടെ വിവരിക്കുകയാണ്. അവിടെ പൗലോസ് ലീഹ പറയുകയാണ്, എന്റെ ബന്ധനം നിമിത്തം മിക്ക സഹോദരങ്ങൾക്കും കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രസംഗിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്, ഒരു ആത്മധൈര്യമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അതായത് പൗലോസ് ലീഹ പറയുകയാണ്, പൗലോസ് ലീഹയുടെ ബന്ധനം, പൗലോസ് ലീഹയുടെ ജീവിതത്തിൽ ഒരു സഹനം മറ്റൊരാൾക്ക് ഒരു പ്രചോദനമായി മാറി എന്നുള്ളതാണ്. അല്ലെ, പൗലോസ് ലീഹ ക്രിസ്തുവിനെ പ്രതി ഒരു സഹനം ഏറ്റെടുത്തപ്പോ ആ സഹനം ഏറ്റെടുത്തിട്ടും ക്രിസ്തുവിനെ തള്ളി പറയാതെ ക്രിസ്തുവിനെ പ്രതി അത് സഹിക്കാനായിട്ട് തയ്യാറായപ്പോ ആ സഹനം മറ്റൊരാൾക്ക് പ്രചോദനത്തിന് കാരണമായി എന്ന് പറയുകയാണ്. അതായത് നമ്മളൊരു ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ആ സഹനത്തെ ഞാൻ ദൈവത്തെ കുറ്റം പറയാതെ ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, ദൈവനാമത്തെ പ്രതി ആ സഹനത്തെ ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഞാൻ സഹിക്കുന്ന ആ സഹനം മറ്റൊരാൾക്ക് കർത്താവിൽ വിശ്വസിക്കുന്നതിനുള്ള പ്രചോദനമായി തീരുമെന്ന് പൗലോസ് ലീഹ പറയുകയാണ്. ഇന്നത്തെ ഈ രണ്ട് വായനകളും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന സഹനങ്ങളെ കുറ്റപ്പെടുത്തലുകളില്ലാതെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കും. കാരണം എന്താണ്, നമ്മൾ പോലും അറിയാതെ നമ്മൾ സഹിക്കുന്ന ഈ രീതി മറ്റൊരാൾക്ക് പ്രചോദനമായിട്ട് തീരുന്നുണ്ട്. അല്ല, അൽഫോൺസ് അമ്മയുടെയും അതുപോലെ തന്നെ മറ്റു വിശുദ്ധരുടെയും ഒക്കെ ജീവിതം നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി തീരുന്നത്, ഒരു മോട്ടിവേഷൻ നൽകുന്നത് ഈ തരത്തിലാണ്. അതായത് അവർ സഹിച്ച ആ രീതി ഇന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്നു, അവരെ പോലെ സഹിക്കാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളെ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.